പോയിട്ടുണ്ട്. ഓക്കെ, ഹലോ. അപ്പം നമ്മളിന്നൊരു കുട്ടി മേക്കപ്പ് ലുക്കാണ് നോക്കാൻ പോണത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ചുമ്മാ പോവാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എണ്ണ ഞാൻ എടുത്തിട്ടുള്ളത് പ്രൈമർ ആണ് കേട്ടോ. ഈ പ്രൈമർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ പ്രൈമർ യൂസ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് നമ്മൾ എന്തായാലും സ്കിൻ കെയർ ചെയ്യണം. ഏതൊരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പം ആദ്യം നമ്മുടെ ഫേസ് വാഷും കാര്യങ്ങളും എല്ലാം ഇട്ട് ക്ലെൻസർ ഒക്കെ ഇട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം വേണം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് പ്രൈമർ ഇതേ കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്ക് പ്രൈമർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും. ഞാൻ എടുക്കുന്നത് കൺസീലർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കൺസീലർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തു കൊടുത്താൽ മതി. നിങ്ങളുടെ ഷെയ്ഡ് അനുസരിച്ച് നിങ്ങൾ എടുത്തു കൊടുത്താൽ മതി. കാരണം കൺസീലർ നമുക്ക് പിമ്പിൾസിന്റെ മാർക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നമ്മുടെ ആ ഒരു പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഹൈഡ് ആവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ ഹൈഡ് ആയിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഐ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും കാറ്ററീസിന്റെ തന്നെയാണ് ഐ ഷാഡോ പാലറ്റ്. അപ്പൊ ഇത് ഇത്രയും കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മള് ഒരു ഒരു കളർ എടുത്തിട്ട് മുകളിൽ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിന്റെ മുകളിലായിട്ട്. അപ്പോ കണ്ണിന്റെ മുകളിലായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു ഈ ഒരു കളർ ആദ്യം എടുത്തു കൊടുക്കാൻ പോണി. ഒരു ഈ ഒരു ഷെയ്ഡ് എടുത്തു കൊടുക്കാൻ പോവാണ്. അപ്പം ഈ ഒരു ഷെയ്ഡ് കൊണ്ട് നമുക്ക് എടുക്കാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ കുറച്ച് മാത്രമേ ഇതിന് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് ആക്കി കൊടുക്കാം, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ണിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ണിന് മുകളിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മള് കണ്ണിന്റെ താഴെ അത് നമ്മള് ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഒരു ബ്രഷും വെച്ചിട്ട് നമ്മള് കണ്ണിന്റെ താഴെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം ലിപ്സ്റ്റിക് ആവാൻ ഭയങ്കര ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത് ലിപ്സ്റ്റിക്. അപ്പൊ നമുക്ക് കണ്ണിന്റെ താഴെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. ഈ മറ്റേത് പൗഡർ ഫോം ആണല്ലോ നമ്മുടെ ഐ ഷാഡോ പാലറ്റ് ഉള്ളത്. അപ്പം എനിക്ക് ഇച്ചിരി കൂടി ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ലിക്വിഡ് ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐ ഷാഡോ പാലറ്റിനെക്കാളും ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ നമ്മുടെ ഐ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. കാരണം ഞാൻ അങ്ങനെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്ത് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു ബ്രഷും കൂടി ബ്രഷ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. കൈ വെച്ചാൽ അത്രയും ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പൊ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പ്രത്യേകം കണ്ണിങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ കണ്ണും കൂടി നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ണിന്റെ മുകളിലും താഴെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കണ്ണിനകത്ത് ഈ കാജലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ണിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐലൈനർ ഒക്കെ വരച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. കണ്ണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ണിന്റെ മുകളിലും കൂടി ഇത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
കണ്ണിൻ്റെ മുകളിലും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കണ്ണിൻ്റെ മുകളിലും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ. മസ്കാര നമ്മുടെ കണ്ണിൻ്റെ മുകളിലും അതുപോലെ കണ്ണിൻ്റെ താഴെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചീക്സ് ഒന്ന് ചെറിയൊരു കളർ കൊടുക്കുന്നുണ്ട് ചീക്സിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് ഇട്ടുന്നത്. ലിപ് ഗ്ലോസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ലിപ് ഗ്ലോസ് വെച്ചിട്ട് നമ്മുടെ ചീക്ക് ഒന്ന് സെറ്റ് കൊടുക്കാൻ പോകാൻ കേട്ടോ. ചെറുതായിട്ട് നല്ല പിഗ്മെന്റ് ആണ് തോന്നുന്നു. ഓക്കെ, നമ്മള് ചീക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലിപ്പ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. പി എസിന്റെ ലിപ് ലൈനർ ആണ്. അപ്പൊ ഇതൊരു എന്താ പറയണ്ടേ, ഇതിന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. ഇത് രണ്ടും സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ലിപ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഈ ലിപ് ഗ്ലോസ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈം ഇടുന്ന കേട്ടോ ലിപ് ഗ്ലോസ്. ഈ ലിപ് ഗ്ലോസ് എന്തായാലും ഒന്ന് നോക്കിയേക്കാം. നല്ല ഷെയ്ഡായിട്ടുണ്ടല്ലേ, നല്ല ഷെയ്ഡല്ലേ. എനിക്ക് എന്തായാലും ഇഷ്ടമായി, നല്ല രസമുണ്ട്, കൊള്ളാവനോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പൊ നമ്മള് ഇനി നമ്മൾ ചെയ്യാൻ പോണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇൻസ്റ്റന്റ് മാറ്റ് മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണിത്. എസൻസിന്റെ ബ്രാൻഡ് ആണ് കേട്ടോ. നമ്മള് കണ്ണടച്ചു വെച്ചിട്ട് ഇനി നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫേസിലെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഒന്ന് മാറ്റിക്കെടുക്കണം.